ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 സെപ്റ്റംബർ 26 മുതൽ 30 വരെയുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? വഹീദ റഹ്മാൻ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്ന രാജ്യം? അമേരിക്ക. US ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ BAPS സ്വാമിനാരായൺ അക്ഷർധാം ക്ഷേത്രം ന്യൂജേഴ്സിയിലാണ്. ഒക്ടോബർ 18 ഇത് ഭക്തർക്കായി തുറക്കുന്നത്. 183 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രം 12 കൊണ്ടാണ് പൂർത്തിയായത്. കംബോഡിയയിലെ അങ്കോർ വാട്ടാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാണ കമ്പനികളിൽ ഒന്നായ അമേരിക്കയിലെ ബോയിങ്ങിൻ്റെ നിർമ്മാണ പ്ലാന്റ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ബംഗളൂരു. 2024 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? 2018. കേരളം നേരിട്ട മഹാപ്രളയം പശ്ചാത്തലമായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂഡ് ആൻ്റണിയാണ്. ഓരോരുത്തരും നായകരാണ്, അഥവാ എവരി വൺ ഈസ് എ ഹീറോ എന്നതായിരുന്നു ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ. മോഹൻലാൽ ചിത്രമായ ഗുരുവാണ് ഓസ്കാർ എൻട്രി ലഭിച്ച ആദ്യ മലയാള ചിത്രം. 2020 ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ടിനും ഓസ്കാർ എൻട്രി ലഭിച്ചിരുന്നു. മികച്ച അന്താരാഷ്ട്ര ചിത്രം എന്ന വിഭാഗത്തിലാണ് 2018 മത്സരിക്കുക. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2023 വയോസേവന പുരസ്കാരം നേടിയവർ ആരെല്ലാം? നടനായ മധു, കർഷകനായ ചെറുവയൽ കെ രാമൻ. ലോക ടൂറിസം ദിനം 2023 പ്രമേയം എന്താണ്? ടൂറിസവും ഹരിത നിക്ഷേപവും. എല്ലാ വർഷവും സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനം ആചരിക്കുന്നത്. അടുത്തിടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഭക്ഷ്യയോഗ്യമാണെന്ന് പ്രഖ്യാപിച്ച മൃഗം ഏത്? മിഥുൻ. നെതർലാൻഡ്സിലെ ആസ്റ്റംഡാമിൽ നടന്ന സെപ്റ്റിമിയസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം നേടിയ നടൻ? ടോവിനോ തോമസ്. ഐക്യരാഷ്ട്ര സംഘടന പോപ്പുലേഷൻ ഫണ്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2036 ഇന്ത്യയിലെ വയോജനങ്ങളുടെ ജനസംഖ്യ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമായി ഉയരും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? 15%. വിജയപുര വിമാനത്താവളം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. 2023 സെപ്റ്റംബർ 28 അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കാർഷിക ശാസ്ത്രജ്ഞൻ? MS സ്വാമിനാഥൻ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കോവിഡിനേക്കാൾ മാരകമായേക്കാം എന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയ രോഗം ഏത്? ഡിസീസ് X. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാലപ്പാടൻ പുരസ്കാരം 2023 അർഹനായത് ആരാണ്? എം മുകുന്ദൻ. അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട പോക്കുവെയിൽ എന്ന നോവലിൻ്റെ രചയിതാവ്? KR മോഹൻ. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് 33% പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 29. ഗൂഗിൾ പുറത്തിറക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ്ബോട്ട് ഏതാണ്? ജെമിനി. കേരളത്തിലെ സർക്കാർ വാഹനങ്ങൾക്ക് പുതുതായി ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ്? KL90. കേരളത്തിൽ നിപ്പ വൈറസ് കണ്ടെത്തുന്നതിനായി
ICMR-ന്റെ അംഗീകാരം ലഭിച്ച പരിശോധന ഏതാണ്? ട്രൂനാറ്റ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായി കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് തിരഞ്ഞെടുത്ത ഗ്രാമം ഏതാണ്? പശ്ചിമബംഗാളിലെ കിരീടേശ്വരി. വെള്ളത്തിനടിയിൽ ഒഴുകുന്ന പള്ളി നിർമ്മിക്കാനൊരുങ്ങുന്ന നഗരം? ദുബായ്. മസ്തിഷ്ക മരണം സംഭവിച്ച അവയവദാതാക്കളുടെ സംസ്കാരം സംസ്ഥാന ബഹുമതികളോടെ നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമേത്? തമിഴ്നാട്. അടുത്തിടെ ബുർഖ നിരോധിച്ച രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ്. പാകിസ്ഥാന്റെ ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയാവാൻ തയ്യാറെടുക്കുന്നത് ആരാണ്? നമീറ സലീം. ചൈനയിൽ ആരംഭിച്ച ഏഷ്യൻ ഗെയിംസിലെ മെഡലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഷാൻ ഷുയി. കേരള പോലീസിന്റെ ആൻറ്റി നർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് സംസ്ഥാനമാകെ നടത്തിയ ലഹരി വേട്ട അറിയപ്പെടുന്നത്? ഡി ഹണ്ട്. കേരളത്തിലെ ഗവേഷകർ ഇടുക്കി ജില്ലയിൽ നിന്നും കണ്ടെത്തിയ നാരങ്ങയുടെ മണവും രുചിയുമുള്ള പുതിയ ഇനം കുരുമുളക് ഏതാണ്? നാരക്കൊടി. അടുത്തിടെ മനുഷ്യരിലും നായകളിലും ബ്രുക്കെല്ല കാനീസ് എന്ന ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? യു കെ. മനുഷ്യ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള നാനോ പാർട്ടിക്കിൾസ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. സെപ്റ്റംബർ 27-ന് 25-ാം വാർഷികം ആഘോഷിച്ച ആഗോള ടെക് കമ്പനി ഏതാണ്? ഗൂഗിൾ. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ നിലവിൽ വന്ന ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രം? നീലക്കുറിഞ്ഞി. ലോകത്തിലെ ഏറ്റവും മികച്ച സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ അവാർഡ് ലഭിച്ച കേരളത്തിലെ ഗ്രാമം? ഇടുക്കി ജില്ലയിലെ കന്തല്ലൂർ. 2023 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 40. ഒന്നാമതെത്തിയ രാജ്യം സ്വിറ്റ്സർലാൻഡ്. അടുത്തിടെ അന്തരിച്ച കോട്ടയ്ക്കൽ ഗോപി നായർ ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കഥകളി. അടുത്തിടെ അന്തരിച്ച റംല ബീഗം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? മാപ്പിളപ്പാട്ട്. 2023 ഗണിതശാസ്ത്ര രാമാനുജൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റുയിസിയാങ് ഷാങ്. ബീജത്തിൻ്റെയോ അണ്ടത്തിൻ്റെയോ ഗർഭപാത്രത്തിൻ്റെയോ സഹായമില്ലാതെ 14 ദിവസം പ്രായമായ മനുഷ്യഭ്രൂണ മാതൃക അഥവാ സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ചെടുത്ത രാജ്യം? ഇസ്രായേൽ. ലോക ടൂറിസം ദിനത്തിൽ രാജ്യത്തെ ആദ്യത്തെ കാർട്ടോഗ്രഫി മ്യൂസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരാഖണ്ഡിലെ മുസൂറിയിൽ. ജോർജ് എവറസ്റ്റ് കാർട്ടോഗ്രഫി മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ക്രോം ബുക്സ് നിർമ്മിക്കുന്നതിന് ഗൂഗിളുമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ്? HP. ഭൗമശാസ്ത്രജ്ഞർ 8-ാമത്തെ ഭൂഖണ്ഡം എന്ന് അവകാശപ്പെടുന്ന വെള്ളത്തിനടിയിൽ കണ്ടെത്തിയ ഭൂഖണ്ഡം ഏതാണ്? സീലാൻഡിയ. പുതിയ വൻകരയുടെ 94% വെള്ളത്തിനടിയിലാണ്. ശേഷിക്കുന്ന 6% ന്യൂസിലൻഡിന് സമാനമായ ദ്വീപുകളാണ്. സീലാൻഡിയ ഭൂമിയിലെ ഏറ്റവും ചെറുതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ വൻകരയാണെന്ന് ഗവേഷകർ പറയുന്നു. സ്വച്ഛ് ഭാരത് ക്യാമ്പയിനോടനുബന്ധിച്ച് ചൂലുകൾ വിതരണം ചെയ്ത്
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ആരാണ്? എസ് പി സിംഗ്. ജാദുദാൻ അഥവാ ചൂൽദാനം എന്ന സംരംഭമാണ് സിംഗിൻ്റെ നേട്ടത്തിന് കാരണമായത്. ഇന്ത്യയിലെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്കായി ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിച്ച കമ്പനി ഏതാണ്? ഗൂഗിൾ.